ഹലോ, വെൽക്കം ടു യുവർ ചാനൽ. ഒരു സ്വീറ്റ് പൊറോട്ട ഡിഷാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഈ സ്വീറ്റ് പൊറോട്ട ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. സ്വീറ്റ് പൊറോട്ടയ്ക്ക് എന്തോരം മധുരം ആവശ്യമുണ്ടോ, ഇപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്തിട്ടാണ് കുഴക്കുന്നത്. ഞാനിതിലോട്ട് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ച് നമ്മുടെ മാവ് കുഴക്കാതിരിക്കുക. ചെറു ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോൾ മാവിന് നല്ല മയം കിട്ടുന്നതാണ്. ഇതിപ്പോൾ നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എങ്കിലേ നമ്മുടെ മാവ് നല്ല പോലെ സോഫ്റ്റ് ആവുള്ളൂ. ഇപ്പം നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇതിലോട്ട് ഞാൻ ശകലം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറി, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ശകലം എണ്ണ തൂകി ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കത് ഉരുളകളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് മുകളിലോട്ട് കുറച്ച് നെയ് ഞാൻ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. അത് നമുക്കൊന്ന് പരത്തി എടുക്കാം. പൊടി ഉപയോഗിച്ച് പരത്തുന്നുണ്ടെങ്കിൽ അങ്ങ് എടുക്കുക. ഇത് ഓയിൽ ഉപയോഗിച്ചിട്ട് പരത്തുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് പരത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നല്ല പോലെ അങ്ങ് പരത്തിയെടുക്കുക. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതാ നമ്മുടെ നട്ട്സിൻ്റെ ഒക്കെയാണ്. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. എങ്കിലും നല്ല പോലെ വലിച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ അതങ്ങ് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങ് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ അടുക്കി എടുക്കാം. അപ്പുറ വശവും ഇപ്പുറവശവും ആയിട്ടൊന്ന് പയ്യനെ അത് പൊട്ടാതെ ആ നട്ട്സൊക്കെ ഒന്ന് വച്ച് കൊടുത്ത് നമുക്കതൊന്ന് അഥവാ കൈ ഒട്ടുവാണെങ്കിൽ കുറച്ച് എണ്ണ പരത്തിയിട്ട് വീണ്ടും ആക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഓയിൽ പുരട്ടി അടുപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പയ്യനെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. സാധാരണ പൊറോട്ടയ്ക്ക് ഇങ്ങനെ ചുരുട്ടുന്ന പോലെ നമുക്കതൊന്ന് ചുരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളും നമുക്കിങ്ങനെ തന്നെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 ഉരുളകൾ അങ്ങനെ തന്നെ കൈകൊണ്ട് പരത്തി ചുരുട്ടെടുത്തതാണ്. അത് കൈകൊണ്ട് തന്നെ നമുക്കത് വീണ്ടും ഒന്നും കൂടെ പരത്തിയെടുക്കാം. അധികം വലിക്കേണ്ട കാര്യമില്ല. ആ ഒരു പൊറോട്ടയുടെ കട്ടിയിൽ തന്നെ നമുക്കതങ്ങ് പരത്തിയെടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ആ പരത്തി എടുത്തതിൻ്റെ പൊക്കത്തോട്ട് ഇപ്പോൾ വെജിറ്റേറിയനൊക്കെ ആണെങ്കിൽ മുട്ട ചേർക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ പൊക്കത്തോട്ട് ഒരു മുട്ട ശകലം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും ഞാനിത് മുട്ട പുരട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലിട്ടൊന്ന് ചുട്ടെടുക്കാം. നല്ല പോലെ ഇതൊന്ന് ചുട്ടെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.